السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. سلام عند مهتايا الحياء أتوى لجة ഈമാൻ ഒരു വൃക്ഷം പോലെയാണ് ഒരു മരം പോലെയാണ് അതിന് പല ശാഖകളുണ്ട് അഥവാ കൊമ്പുകളുണ്ട് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇ എന്നതാണ് അതിലേറ്റവും നിസാരമായത് വഴിയിൽ ആളുകൾ നടക്കുന്ന വഴികളിലുള്ള തടസ്സങ്ങൾ നീക്കുക പ്രയാസങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ലജ്ജ ഈമാനിന്റെ ശാഖകളിലൊന്നാണ് ഈമാനിന് പല ശാഖകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമാണ് അതുപോലെ ഇമാനിന്റെ ശാഖകളിൽ ഈമാനിന്റെ കൊമ്പുകളിൽ ഏറ്റവും നിസ്സാരമായത് വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുക എന്നതാണ് നിസ്സാരമാണെന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലം കുറവാണ് എന്ന് വിചാരിക്കരുത് മറിച്ച് നല്ല നീയത്തോട് ചെയ്താൽ വലിയ പ്രതിഫലമാണ് അതിന് കിട്ടുക അതുപോലെ ലജ്ജ ഹയാ എന്നത് ഇമാനിന്റെ ഒരു ശാഖയാണ് ലജ്ജ ഉള്ളവരാകണം നമ്മൾ ഒരു മുസ്ലിം ലജ്ജ ഉള്ളവനായിരിക്കണം ഒരു മുസ്ലിം ആയ പെണ്ണ് ലജ്ജ ഉള്ളവളായിരിക്കണം ലജ്ജ കൊണ്ട് ഹയാവ് കൊണ്ട് നന്മ മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് ഒരു തിന്മയും നമുക്ക് വരികയില്ല ഒരാള് നാണയ നാണമുള്ള ആളാണ് എന്നതുകൊണ്ട് ഒരാൾക്ക് അയാൾക്ക് ഒരു മോശവും വരാനില്ല മറിച്ച് അയാൾക്ക് ഒരുപാട് നന്മകൾ അതുകൊണ്ട് ലഭിക്കും നന്മ മാത്രമേ അതുകൊണ്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് ആരോടാണ് ഏറ്റവും അധികം ലജ്ജ വേണ്ടത് ആരുടെ മുന്നിലാണ് നാം ഏറ്റവും അധികം ലജ്ജിക്കേണ്ടത് ശരിയായ ലജ്ജ ഏറ്റവും ശരിയായ ലജ്ജ അള്ളാഹുവിനോടാണ് നമുക്ക് വേണ്ടത് നമ്മൾ ബഹുമാനിക്കുന്ന ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് ഒരു ചീത്ത വാക്ക് നമ്മൾ പറയുമോ ഒരിക്കലുമില്ല നമ്മൾ സാധാരണ നമ്മുടെ കൂട്ടുകാരുടെ മുന്നിൽ പറയുന്ന വാക്കുകൾ പോലും മുതിർന്ന നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളോട് പറയുകയില്ല കാരണം അവരോട് നമുക്ക് ലജ്ജുണ്ട് അവർ കാണുന്ന സമയത്ത് എന്തെങ്കിലും മോശമായ ഒരു കാര്യം ഒരു വൃത്തികേട്ട് നമ്മൾ ചെയ്യുകയില്ല നമുക്ക് ലജ്ജ തോന്നും എന്നാൽ ഈ ലജ്ജ ഏറ്റവും അധികം നമുക്ക് വേണ്ടത് നമ്മുടെ റബ്ബായ അള്ളാഹുവിനോട് നമ്മൾ ഈ ബഹുമാനിക്കുന്ന എല്ലാ ആളുകളെക്കാളും അങ്ങേയറ്റം മഹത്വമുള്ളവൻ നമ്മുടെ റബ്ബായ അള്ളാഹുവാണ് അവനോളം മഹത്വം മറ്റാർക്കുമില്ല മാത്രമല്ല നമ്മൾ ബഹുമാനിക്കുന്ന മനുഷ്യർ അവർ എല്ലാ സമയത്തും നമ്മളെ കാണുകയില്ല എന്നാൽ അള്ളാഹുവോ അള്ളാഹു ഏത് സമയത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു ഏത് സമയത്തും അവൻ നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ അള്ളാഹുവിന് ഏറ്റവും കൃത്യമായി അറിയാം അങ്ങനെയുള്ള റബ്ബിനോട് നമുക്ക് ലജ്ജ വേണ്ടേ മാത്രമാണോ ഇത് മാത്രമാണോ അല്ല നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് നൽകിയത് അള്ളാഹു അവനാണ് നമ്മെ പടച്ചത് നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മളെ മരിപ്പിക്കുക അവനാണ് വീണ്ടും അയ്യാമറ്റ നാളിൽ നമ്മെ രണ്ടാമത് ജീവിപ്പിച്ച് അവൻ അവൻ കൊണ്ടുവരും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരും അള്ളാഹുവാണ് നമ്മെ സ്വർഗത്തിലാക്കേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള റബ്ബിനോടാണ് നമുക്ക് ഏറ്റവും അധികം ലജ്ജ വേണ്ടത് നമ്മുടെ ഓരോ അവയവും ഉപയോഗിക്കുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട് എന്ന ലജ്ജ നമുക്ക് വേണം നാണം വേണം വേണം ലജ്ജയില്ലാത്തവരായി നമ്മളായിക്കൂടാ ആളുകളുടെ മുന്നിൽ നമുക്ക് ലജ്ജ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോടാണ് ഏറ്റവും അധികം ലജ്ജ വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ വസ്ത്രം മുഴുവനായി അഴിക്കുക എന്നത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ചെയ്യാവൂ ഉദാഹരണത്തിന് നമ്മൾ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴോ മറ്റോ ആവശ്യം വന്നാലാണ് നമ്മൾ വസ്ത്രം മുഴുവനായി അഴിച്ചു വെക്കേണ്ടത് അതല്ലാതെ നമ്മൾ ഒറ്റക്കായിരിക്കെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ വസ്ത്രം മുഴുവനായി അഴിക്കാൻ പാടില്ല എന്തുകൊണ്ടാണത് അള്ളാഹുനോടുള്ള മര്യാദയാണത് അവനോടുള്ള ലജ്ജയാണത് അവനെല്ലാം കാണുന്നവനാണ് പക്ഷേ അവനോട് നമുക്ക് ലജ്ജ ഉണ്ടായിരിക്കണം അതുപോലെ നോക്കൂ നമ്മൾ പറയുന്ന ഓരോ വാക്കും എഴുതി വെക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകളുണ്ട് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു ആ മലക്കുകളെ കുറിച്ച് എന്താണ് പറഞ്ഞത് കിറാമൻ കിറാമിബീൻ ൻ കാത്ബീൻ ആദരണീയരായ എഴുത്തുകാരാണ് അവർ ആദരണീയരായ മാന്യന്മാരായ എഴുത്തുകാരാണ് ആ മലക്കുകൾ നമ്മുടെ കൂടെ തന്നെ അവരുണ്ട് എന്താണ് നമുക്ക് അവരോട് ലജ്ജയില്ലാത്തത് നമ്മളൊരു മോശമായ വാക്ക് പറയുമ്പോൾ ആ മലക്കുകൾ കേൾക്കും എന്ന് നമുക്ക് ലജ്ജ വേണ്ടേ വൃത്തികെട്ടൊരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് തോന്നിയാൽ ഇതാ ഇത് ചെയ്യുമ്പോൾ ഈ മലക്കുകളെന്റെ കൂടെ തന്നെ ഉണ്ട് അവർ കാണുന്നുണ്ട് എന്ന ലജ്ജ നമുക്ക് വേണ്ടേ നമ്മൾ അവരിൽ വിശ്വസിക്കുന്നവരല്ലേ അതെ മലക്കുകളിലുള്ള വിശ്വാസം അതില്ലാത്തവൻ മുസ്ലിം അല്ല അള്ളാഹുലും അവന്റെ മലക്കുകളിലും അവന്റെ കിതാബുകളിലും അവന്റെ റസൂലുകളിലും നാളിലും അള്ളാഹുവിന്റെ വിധിയിലും എല്ലാം വിശ്വസിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് അള്ളാഹുന്റെ മലക്കുകളിലുള്ള വിശ്വാസം ആ മലക്കുകളുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ് ഒരു സംശയവുമില്ല പിന്നെന്താണ് നമുക്ക് അവരോട് ലജ്ജ ഇല്ലാത്തത് അതുകൊണ്ട് നമ്മൾ ശരിയായ ലജ്ജ ഉള്ളവരായിരിക്കണം നമ്മൾ യഥാർത്ഥ ലജ്ജ ഉള്ളവരായിരിക്കണം നമ്മുടെ റസൂൽ മുഹമ്മദ് നബി അലൈഹി വസ്ല്ലം ശരിയായ ലജ്ജ ഉള്ള ആളായിരുന്നു നബിയെ കുറിച്ച് സഹാബിമാർ പറഞ്ഞു തന്നിട്ടുണ്ട് വിവാഹം കഴിയാത്ത വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി അവൾക്ക് എത്ര ഉണ്ടാകും പഴയ കാലത്ത് നല്ല ലജ്ജുള്ള സ്ത്രീകളായിരുന്നു ഇന്നത്തെ പൊതുവെയുള്ള സ്ത്രീകളെക്കാൾ അങ്ങനെയുള്ള വിവാഹിതയല്ലാത്ത ഒരു പെണ്ണിനേക്കാൾ ലജ്ജ ഉള്ള ആളായിരുന്നു അള്ളാഹുന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം അതുകൊണ്ട് ആ റസൂലിനെ നമ്മൾ മാതൃകയാക്കണം ലജ്ജ ഉള്ളത് കൊണ്ട് സല്ലാഹു അലൈഹി വസ്ല്ലാം എന്തെങ്കിലും കുറവുണ്ടായോ ഇല്ല എല്ലാ നന്മകളുമാണ് ഉണ്ടായത് കാരണം അവിടുത്തെ ലജ്ജ യഥാർത്ഥ ലജ്ജയായിരുന്നു ശരിയായ ലജ്ജയായിരുന്നു തെറ്റുകൾ ചെയ്യാനുള്ള ലജ്ജ ചീത്ത കുളിക്കാനും മോശമായതു പറയാനും ഉള്ള ലജ്ജ അതിനാണ് നമ്മൾ ലജ്ജ കാണിക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ലജ്ജ പാടില്ല ഉദാഹരണത്തിന് നല്ല കാര്യങ്ങൾ അറിയുന്നവരോട് അത് ചോദിച്ചു പഠിക്കാൻ നമുക്ക് ലജ്ജ പാടില്ല അതിനെ നാണിക്കരുത് അങ്ങനെ നാണിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയില്ല നാണം കുണുങ്ങിയും അഹങ്കാരിയും ഒന്നും പഠിക്കുകയില്ല എന്നാണ് നാണം കുണുങ്ങിയും അഹങ്കാരിയും ഒന്നും പഠിക്കുകയില്ല അതായത് പഠിക്കണമെന്നുണ്ട് ചോദിക്കണം എന്നുണ്ട് പക്ഷെ ലജ്ജ കൊണ്ട് ചോദിക്കുന്നില്ല പഠിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ കഴിയില്ല അതുപോലെ അഹങ്കാരം കൊണ്ട് ചോദിക്കുന്നില്ല പഠിക്കുന്നില്ല ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് എനിക്കല്ല അറിയില്ലേ ഞാൻ അയാളോട് ചോദിച്ചാൽ അയാൾ വലുതായി പോലെ ഞാൻ കുറച്ച് ചെറുതായി പോകൂലേ എന്നൊക്കെ വിചാരിച്ച് അഹങ്കാരം കൊണ്ട് ചോദിക്കാതിരിക്കുക അങ്ങനെയുള്ളവരും ഒന്നും പഠിക്കുകയില്ല ലജ്ജ ലജ്ജ കൊണ്ട് ചോദിക്കാത്തവരും ഒന്നും പഠിക്കുകയില്ല മറിച്ച് നമ്മൾ ചോദിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം നല്ല മര്യാദയിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ആളുകളുടെ സംസാരത്തിനിടയിൽ കയറാതെ മര്യാദകളൊക്കെ പാലിച്ച് ചോദിക്കുക പുരുഷന്മാർ അറിവുള്ള പുരുഷന്മാരോട് ചോദിച്ചു പഠിക്കുക സ്ത്രീകൾ അറിവുള്ള സ്ത്രീകളോട് ചോദിച്ചു പഠിക്കുക ഇനി അറിവുള്ള സ്ത്രീകളെ പരിചയമില്ലെങ്കിൽ അവരുടെ അടുത്ത പുരുഷന്മാരുണ്ടാകുമല്ലോ അവരുടെ സഹോദരങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് അറിവുള്ള പുരുഷന്മാരോട് ചോദിക്കാൻ പറയുക അങ്ങനെ പഠിക്കുക ഇങ്ങനെ നമ്മൾ ലജ്ജ ഉള്ള ആളുകളാവുക ശരിയായ ലജ്ജ ഉള്ളവരാവുക ശരിയായ ലജ്ജ എന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്യാൻ ലജ്ജിക്കാൻ പാടില്ല നന്മ കൽപ്പിക്കാൻ ലജ്ജിക്കാൻ പാടില്ല തിന്മ വിരോധിക്കാൻ ലജ്ജിക്കാൻ പാടില്ല ഒരാൾ നമ്മൾ കാണുകയാണ് അയാൾ നേരത്തിന് നിസ്കരിക്കുന്നില്ല നമ്മൾ അയാളോട് നല്ല ഭാഷയിൽ നിസ്കരിക്കാൻ ഉപദേശിക്കണം നമുക്കതിന് ലജ്ജ പാടില്ല അതുപോലെ ഒരാൾ മോശമായ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നു ആരെങ്കിലും അന്യായമായി അടിക്കുകയോ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ വാക്ക് പറയുകയോ എന്തെങ്കിലും ചെയ്യുന്നു നമ്മൾ അയാളോട് ഇത് ചെയ്യരുത് എന്ന് നല്ല ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം അത് നമുക്ക് ലജ്ജ പാടില്ല നാണം പാടില്ല അതല്ല ലജ്ജ നന്മ ചെയ്യാൻ നമുക്ക് ലജ്ജ പാടില്ല നമ്മുടെ ആ നമ്മുടെ രഹസ്യഭാഗങ്ങൾ അത് ആളുകളുടെ മുന്നിൽ കാണിക്കാൻ നമുക്ക് ലജ്ജമാണ് അന്യരുടെ മുന്നിൽ ആറത്ത് കാണിക്കാൻ പാടില്ല പുരുഷന്മാർക്ക് അവിറത്തുണ്ട് സ്ത്രീകൾക്ക് അവിറത്തുണ്ട് പുരുഷന്മാരുടെ ഔറത്ത് അവരുടെ മുട്ടുപൊക്കളിനിടയിലുള്ള ഭാഗമാണ് മുട്ടും പൊക്കളും ഉൾപ്പെടെ മറക്കണം അതുപോലെ നാട്ടിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സാധാരണ ആളുകൾ ധരിക്കുന്ന മുസ്ലിമീങ്ങൾ ധരിക്കുന്ന തെറ്റല്ലാത്ത വസ്ത്രം ഏതാണോ അത് നമ്മൾ ധരിക്കണം നമ്മൾ ആളുകളുടെ മുന്നിൽ നമ്മുടെ ഔറത്ത് കാണിക്കാൻ പാടില്ല എന്നാൽ ജനങ്ങൾ തെറ്റായത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരായി നല്ലത് ചെയ്യാൻ നമുക്ക് ലജ്ജ പാടില്ല ഉദാഹരണത്തിന് പല ആൺകുട്ടികളും പുരുഷന്മാരും ഇന്നത്തെ കാലത്ത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് കാണാം നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് കാണാം അത് ഹറാമായ കാര്യമാണ് അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വസ്ത്രം നമ്മൾ പാൻസ് ധരിക്കുകയാണെങ്കിൽ അത് നെരിയാണിക്ക് മുകളിലാണ് ധരിക്കേണ്ടത് അതിന് നമ്മൾ നാണിക്കാൻ പാടില്ല ആളുകൾ ആരെങ്കിലും പരിഹസിക്കും എന്ന് വിചാരിച്ച് പാടില്ല കാരണം താഴെ നിര്യാണിക്ക് താഴെ ധരിക്കാനാണ് നമുക്ക് അള്ളാഹുവിനോട് ലജ്ജ വേണ്ടത് അള്ളാഹുവിനെ ഭയം വേണ്ടത് അള്ളാഹുവിനേക്കാൾ നമ്മൾ ഒരാളെയും ഭയപ്പെടാൻ പാടില്ല ഇങ്ങനെ ശരിയായ നല്ല വസ്ത്രം നമ്മൾ ധരിക്കുക ആളുകളെല്ലാം വളരെ ടൈറ്റായ റുകുന്ന പാൻസ് ധരിക്കുന്നു അവരുടെ മുട്ടുപൊക്കളിനിടയിലുള്ള ഭാഗമൊക്കെ അതിന്റെ ഷെയ്പ്പൊക്കെ ആകൃതിയൊക്കെ ആളുകൾക്ക് കാണുന്ന രൂപത്തിലുള്ള ടൈറ്റായ വസ്ത്രം ധരിക്കുന്നു നമ്മൾ നമുക്ക് അതുപോലത്തെ വസ്ത്രം ധരിക്കാനാണ് ലജ്ജ വേണ്ടത് നമുക്ക് ലൂസായ വസ്ത്രം ധരിക്കാനല്ല ലജ്ജ വേണ്ടത് അതുപോലെ സ്ത്രീകൾ പെൺകുട്ടികൾ അവർ അവരുടെ ശരീരം അവർത്താണ് അവരുടെ ശരീരം മുഴുവൻ അവരുടെ ശരീരം മുഴുവൻ അവർ പുറത്തുള്ള അന്യരായ പുരുഷന്മാരുടെ മുന്നിൽ കാണിക്കാതെ മറച്ചു വെക്കേണ്ടതുണ്ട് പുറത്തിറങ്ങുമ്പോൾ അന്യരായ ആളുകളെ കാണുമ്പോൾ ശരീരം മുഴുവൻ മറക്കണം അത് കാണിക്കുക എന്നത് പുറത്തേക്ക് കാണിക്കുക എന്നത് ലജ്ജയില്ലായ്മയാണ് അതിനുള്ള ലജ്ജ നമുക്ക് വേണം അവരാണ് അള്ളാഹു എങ്കിൽ നല്ല സ്ത്രീകൾ അള്ളാഹു അവരെയാണ് നല്ലവരായ സ്ത്രീകളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്കും സഹോദരിമാർക്കും അതിന് തൗഫീക ചെയ്യുമാറാകട്ടെ ലജ്ജ എന്നത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒരു മഹത്തായ സ്വഭാവമാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുകയും വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ പിന്നെ നമ്മുടെ ലജ്ജ കൽവിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും സുഭാൻ അള്ളാഹ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഞാനൊരു ഉദാഹരണം പറയാം ഒരാൾ ഒരു മോഷണം നടത്തുന്നു മറ്റുള്ളവരുടെ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും കട്ടെടുക്കുന്നു ആദ്യത്തെ തവണ മോഷ്ടിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ മടിച്ചു മടിച്ചായിരിക്കും അത് മോഷ്ടിച്ചിട്ടുണ്ടാവുക എന്നാൽ പിന്നീട് അത് ചെയ്യുമ്പോൾ അത്ര മടി അയാൾക്ക് തോന്നുകയില്ല വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ പിന്നെ മടി തീരെ ഇല്ലാതായി പോകുന്നു ലജ്ജ ഇല്ലാതായി പോകുന്നു കളവ് പറയുന്നവന് ചിലപ്പോൾ ആദ്യം പറയാൻ പ്രയാസമുണ്ടാവും പിന്നെയും 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 പറഞ്ഞ് അവസാനം അവന്റെ ഹൃദയത്തിൽ നിന്ന് ലജ്ജ ഇല്ലാതായി പോകുന്നു അള്ളാഹു ഒരാളെ വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ നരകത്തിന്റെ വഴിയിലാക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ ആർക്കാണ് അയാളെ രക്ഷിക്കാൻ കഴിയുക അതുകൊണ്ട് നമ്മൾ അക്കാര്യം വളരെ സൂക്ഷിക്കണം ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോ ആ തെറ്റ് അതിനേക്കാൾ വലിയൊരു തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും അത് അതിനേക്കാൾ വലിയ തെറ്റിലേക്ക് അത് അതിനേക്കാൾ വലിയ തെറ്റിലേക്ക് അങ്ങനെ ഒടുവിൽ ചിലപ്പോൾ നമ്മൾ ഷിർക്കിലും കുഫ്രിലും വരെ എത്തിയേക്കാം ഇസ്ലാമിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തു പോയേക്കാം അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ നന്മകൾ അതും അങ്ങനെ തന്നെയാണ് നല്ല ഒരു കാര്യം ചെയ്താൽ ആ നന്മ മറ്റൊരു നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അത് മറ്റൊരു നന്മയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ നമ്മൾ നന്മകളുടെ ആളായി തീരും പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ പാപങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല പാപങ്ങൾ ചെയ്ത് ചെയ്ത് അതിൽ മുങ്ങി അവന് പിന്നെ നല്ലത് ചെയ്യാൻ അവൻ വിചാരിച്ചാൽ പോലും സാധിക്കാത്ത അവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ അള്ളാഹുനെ സൂക്ഷിക്കുക ലജ്ജ ഉള്ളവനാവുക نَمَلْ محمد نبي صلى الله عليه وسلم بن الله نمكدنا توفيق جيبا وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته